സദ്ഗുരു, കുറച്ചു കാലം മുമ്പ് എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ മദ്യപിക്കുന്നത് ഞാൻ കാണാൻ ഇടവന്നു. മദ്യം തലയ്ക്ക് പിടിച്ച അവസ്ഥയിൽ അവൾ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു, ദയവായി മദ്യപാനത്തിൻ്റെ പേരിൽ എന്നെ വിമർശിക്കരുത് എന്ന്. അവൾക്ക് വിമർശിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടും നിങ്ങളങ്ങനെ ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ചോദ്യം, മദ്യം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ജീവിതത്തിൽ ആളുകളുടെ വിമർശനത്തെ നമ്മൾ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്തിനാണ്? എന്താണ് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ നമ്മളുടെ സന്തോഷത്തെ ബാധിക്കാതിരിക്കാൻ ചെയ്യേണ്ടത്? എന്നെ നോക്കൂ, ഞാൻ എപ്പോഴും ലഹരിയിലാണ്. ഒരിക്കലും ഞാൻ ലഹരി മരുന്ന് തൊട്ടിട്ടില്ല, എന്നാലും എപ്പോഴും ലഹരിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ വിമർശിക്കാം. കാരണം, ഒരു കാര്യം, എന്നിലെ ലഹരി എന്റെ വിവേകത്തെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുപോലെ നിങ്ങളെന്നെ എങ്ങനെ വിമർശിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല, കാരണം ഞാൻ എല്ലാവിധത്തിലും ലഹരിയിലാണ്. Having said that, അത് നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ലോകത്തിൽ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഇപ്പോഴത്തേതുപോലെ വർദ്ധിക്കുന്നത്? സ്വർഗങ്ങൾ തകർന്നു വീഴുന്നു, അതാണ് കാരണം, അല്ലേ? Yes. ഞാൻ ബാംഗ്ലൂരിലുണ്ടായിരുന്നു രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ്. എൻ്റെ രണ്ട് ദിവസത്തെ പരിപാടിക്ക് 8000-ൽ അധികം ആളുകളുണ്ടായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങളിൽ ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? കൈ പൊക്കിയത് 5 പേർ മാത്രം. ഞാൻ ചോദിച്ചു, അപ്പോൾ നരകമാണോ ഇഷ്ടം? അല്ല, ഇതിന് കാരണം ആളുകളുടെ മനസ്സിൽ സ്വർഗവും നരകവും രണ്ടും തകർന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും അധികം ആളുകൾക്ക് തങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്നത്. മുൻപൊക്കെ നിങ്ങളുടെ പുരോഹിതനോ മുല്ലയോ പണ്ഡിറ്റോ ഒരു പുസ്തകമോ നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചിരുന്നു. ആദ്യമായാണ് വളരെയധികം ആളുകൾക്ക് തങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനാകുന്നത്. അവരുടെ ചിന്തകൾ ശരിയോ തെറ്റോ അത് വേറൊരു വിഷയമാണ്. എന്നാൽ ശരിയായാലും തെറ്റായാലും അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനമില്ലാത്ത എല്ലാ കാര്യങ്ങളും തകരുന്നു. എന്നിട്ടും ഈ തലമുറയ്ക്ക് അതൊന്നും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും പേടിയുണ്ട്. അവർക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല സ്വർഗവും നരകവും ഇല്ല എന്ന്. അവർക്കിപ്പോഴും ഭയമുണ്ട്. എങ്കിലും ഇവിടെ അവർ ചെറിയൊരു സ്വർഗം തീർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അവർക്കത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാത്തതിനാൽ അവർ രാസവസ്തുക്കളെ ആശ്രയിക്കുന്നു. ഇന്ന് നമ്മൾ അതിസമ്പന്നമായ സമൂഹങ്ങളെ നോക്കുക. കാരണം എല്ലാവരും അവരെപ്പോലെയാകാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണം, അമേരിക്കൻ ഐക്യനാടുകൾ, ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം. 70% അമേരിക്കക്കാരും ഡോക്ടറുടെ കുറിപ്പിട് പ്രകാരം മരുന്ന് കഴിക്കുന്നു. ബാക്കിയുള്ളവർ അനധികൃതമായി വാങ്ങുന്നു. ഏറ്റവും സമ്പന്നമായ രാജ്യം. തീർച്ചയായും സമ്പത്ത് ഫലം ചെയ്യുന്നില്ല. ആരോഗ്യത്തിന് രാസവസ്തു വേണം, ആനന്ദത്തിനും രാസവസ്തു വേണം, സമാധാനത്തിനും രാസവസ്തു വേണം. അപ്പോൾ തീർച്ചയായും ഉന്മാദത്തിനും. അതാണ് ഉന്മാദം. അതിനാൽ ഞാനിതിനെ സദാചാരപരമായി കാണുന്നില്ല. എനിക്ക് ഇതൊരു സദാചാര പ്രശ്നമല്ല. ഈ രാജ്യത്തെ 90% ആളുകളും ഇപ്പോൾ രാസവസ്തുക്കൾ കഴിക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മുടെ അടുത്ത തലമുറ നമ്മളെക്കാൾ വളരെ കഴിവ് കുറഞ്ഞവരായിരിക്കും. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ തലമുറയെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ നമ്മൾ മനുഷ്യകുലത്തോട് ചെയ്യുന്ന തെറ്റാണത്. കാരണം അടുത്ത തലമുറ നമ്മളെക്കാൾ ഒരു പടിയെങ്കിലും മുന്നിലാകണം, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും. എല്ലാ സാംസ്കാരിക വളർച്ചയും നിലച്ചു പോകും.
നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരു തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കുന്നതെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അതിനാൽ നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്, വളരെ വേഗത്തിൽ. ഇവിടെ വെറുതെ ഇരുന്ന് പരമാനന്ദം അനുഭവിക്കുന്നതിന് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ. എന്നെ നോക്കൂ, ഞാൻ ലഹരിയിലല്ലേ? എന്നാൽ ഞാൻ ബോധവാനല്ലേ? ശ്രദ്ധയില്ലേ? വ്യക്തതയില്ലേ? നിങ്ങളുടെ വിവേകവും സുബോധവും ബുദ്ധിശക്തിയും നഷ്ടപ്പെടാതെ നിങ്ങളെ ലഹരിയിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്. ലഹരി വിസ്മയകരമായ ഒരു കാര്യമാണ്. ഒരേ ഒരു പ്രശ്നം, അത് വിവേകം നഷ്ടപ്പെടുത്തുന്നു, നിങ്ങളുടെ ബുദ്ധി നശിപ്പിച്ച് കഴിവുകെട്ടവരാക്കുന്നു. അതാണ് പ്രശ്നം അല്ലേ? ഇത് ശരിയാണോ? ആരോടെങ്കിലും ചോദിക്കൂ. നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരല്ല എങ്കിലും ചോദിക്കൂ, ഈ ശരീരമല്ലേ ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ രാസ ഫാക്ടറി? ചുരുങ്ങിയ പക്ഷം ഈ പ്രപഞ്ചത്തിലെങ്കിലും ഏക പ്രശ്നം, നിങ്ങൾ മോശപ്പെട്ട മാനേജറാണ്. ഇത് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെയാകും എപ്പോഴും പരമാനന്ദം. ആർക്കും എന്തും പറയാം, ആർക്കും എന്തും ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ. കാരണം ഈ അവകാശം ഞാൻ ആർക്കും നൽകിയിട്ടില്ല. എന്നെ ആർക്കും സന്തോഷിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ക്ലേശിപ്പിക്കാനോ കഴിയില്ല. നിങ്ങളെ രൂപപ്പെടുത്തിയത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. ഇത് നിങ്ങളെ എവിടെ എത്തിക്കും? ആർക്കും നിങ്ങളെ നശിപ്പിക്കാം. നിങ്ങൾ പുറത്തു പോയാൽ ആരോ പറഞ്ഞു, ശ്രേയ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്നു. ഏത് സ്വർഗം? ഓ, തെക്കേ ഇന്ത്യയിൽ ഞങ്ങൾക്ക് 11-ാം സ്വർഗമാണ്. നിങ്ങൾ മേഘങ്ങളിലൂടെ പറക്കുന്നു. ഏത് സ്വർഗമായാലും വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ ശരിക്കും ആരാണെന്ന് വീട്ടുകാർ പറയും. അപ്പോൾ സ്വർഗം നിലമ്പുത്തുന്നു. അല്ലല്ല, പ്രധാന കാര്യം ഈ വിധത്തിലോ ആ വിധത്തിലോ ആകട്ടെ, നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തേക്കാം. ഹലോ, ഏത് സമയത്തും നമുക്ക് തെറ്റുപറ്റാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കേൾക്കണം. എന്നാൽ നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങളാകരുത് ഒരിക്കലും. ഇത് നിങ്ങൾ തീരുമാനിക്കൂ. എന്നിട്ട് കൂട്ടുകാരിയോട് പറയൂ, അവൾ കുടിക്കാതിരിക്കുമ്പോൾ. അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകില്ല.